കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ഫിലിപ്പിയ ലേഖനം 2:1-2 വാക്യങ്ങൾ: ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. നാം മാതൃകയാക്കേണ്ടത് അത്ഭുത പുരുഷന്മാരെയോ വിശ്വാസ വീരന്മാരെയോ ആയിരിക്കരുത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ആയിരിക്കണം. ഏത് മനുഷ്യരിലും നന്മയുള്ളതുപോലെ തിന്മകളും ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഒരു ന്യൂനതയും ചൂണ്ടിക്കാണിപ്പാനില്ലാത്ത ഉത്തമ പുരുഷനാണ് യേശു ക്രിസ്തു. 2:9 അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എത്ര മഹത്തകരമായ അനുഭവം! എന്നാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി അതിലും എത്രയോ ശ്രേഷ്ഠമാണ്. 2:6 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എന്തിനു വേണ്ടി? നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച് വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി. ദൈവവും മനുഷ്യനുമായി കണ്ടുമുട്ടുവാൻ 2 വഴിയേയുള്ളൂ. ഒന്നുകിൽ ദൈവം വസിക്കുന്നിടത്ത് മനുഷ്യർ കയറി ചെല്ലണം, അല്ലെങ്കിൽ മനുഷ്യർ വസിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരണം. ആദ്യത്തേത് സംഭവിക്കാത്തതിനാൽ 2 സംഭവിച്ചതും. 2 അംഗീകരിച്ച് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ആദ്യത്തേതും സംഭവിപ്പാനിടയാകും. അതെ, കർത്താവിനെ നമുക്ക് അനുഗമിക്കാം, ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കി അംഗീകരിക്കുവാൻ യോഗ്യനായ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസവും ജയകരമായി ജീവിപ്പാൻ കൃപ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.